നമസ്കാരം. ദിശ പി എസ് വരെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദേവസ്വം എൽ ഡിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ റെലവൻ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ദേവസ്വം എൽ ഡിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് സോപാന സംഗീതം. ശ്രദ്ധിക്കുക, സോപാന സംഗീതം മുഖ്യമായും ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്, ഏത് ഗ്രന്ഥമാണ് എന്നാണ്. നിലവാരമുള്ള ക്വസ്റ്റ്യനാണ്. ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും ചിലപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരത്തിലേക്ക് വരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോപാന സംഗീതം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡല്ല. കാരണം ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ്. അതുമാത്രമല്ല, വീടുകളുടെ സോപാനം എന്ന് നമ്മൾ മിക്കവാറും ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ നിർമ്മാണ രീതിയിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഏത്, സോപാന സംഗീതം ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നതായിട്ട് കാണപ്പെടുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇടക്കയൊക്കെ ആയിട്ട് ഒരാൾ നിന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് പാടുന്നുണ്ട്. അതിന് അകമ്പടി എന്നുള്ള രീതിക്ക് താളം കൊട്ടുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാദ്യവുമായി ഒരു കലാകാരൻ കൂടെയുണ്ട്. അപ്പോൾ മൂന്നാല് പേരായിട്ടൊക്കെ നിന്ന് ചെയ്യാം, സിംഗിളായിട്ട് നിന്ന് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏത് ഗ്രന്ഥവും ആയിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഏതാണ്, ഒരു ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗീതാഗോവിന്ദമാണോ, ഹരിവംശമാണോ, മുകുന്ദമാലയാണോ, ശ്രീകൃഷ്ണാമൃതമാണോ. നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ഉത്തരമാണ് ഗീതാഗോവിന്ദം. ഉത്തരം ഏതാണ്, ഗീതാഗോവിന്ദമാണ്. ഗീതാഗോവിന്ദം എഴുതിയ ആളിൻ്റെ പേരാണ് ജയദേവ കവികൾ. ജയദേവ കവികൾ, നമുക്ക് ജയദേവൻ എന്നൊക്കെ നമുക്ക് പറയാം. ജയദേവ കവികൾ എന്നാണ് നമ്മുടെ പുസ്തകങ്ങളിലെല്ലാം കിടക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് ഹരിവംശം. ഹരിവംശം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ എഴുതിയ ആളിൻ്റെ പേരാണ് ജിനസേനൻ. ആളിൻ്റെ പേരാണ് ജിനസേനൻ, മറക്കരുതേ, ജിനസേനൻ. ഇനി അടുത്തത് മുകുന്ദമാല എഴുതിയ ആൾ. മുകുന്ദമാല എഴുതിയ ആളിൻ്റെ പേരാണ് കുലശേഖര ആൾവാർ. എന്താണ്, കുലശേഖര ആൾവാർ. ഇനി ശ്രീകൃഷ്ണാമൃതം എഴുതിയത് അത് നമ്മളെല്ലാവരും അറിയുന്ന ഒരാളാണ്. വില്ലുവാ മംഗലം സ്വാമികളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ശ്രീകൃഷ്ണാമൃതം എഴുതിയത്. അപ്പോൾ സോപാന സംഗീതം ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നൊരു കലാരൂപമാണ്. ആ കലയിൽ അവലംബിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഗീതാഗോവിന്ദമാണ്. അത് എഴുതിയത് ആരാണ്, ജയദേവ കവികളാണ് അല്ലെങ്കിൽ ജയദേവനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നമ്മൾ ഇനി പരിശോധിക്കുന്നത് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ്. ദ്രാവിഡ കാലഘട്ടം മുതൽ സോപാന സംഗീതം കേരളത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. അതായത് നമുക്ക് സോപാന സംഗീതത്തിൻ്റെ ഉത്ഭവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അത് നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്നും അതിനുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് കാലഘട്ടം 4 മുതൽ 10 വരെയാണ്. AD 4 മുതൽ 10 വരെയുള്ള കാലഘട്ടമാണ് ഈ ദ്രാവിഡ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സോപാന സംഗീതം നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സോപാന സംഗീതത്തിൽ ഒരാൾ ഇടയ്ക്ക് കൊട്ടി, നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇടയ്ക്ക് കൊട്ടി പാടുന്നു, ഒരാൾ താളം പിടിക്കുന്നു, ഒരാൾ ഒരു മദ്ദളവുമായിട്ട് നിൽക്കുന്നു, ഒരാൾ മദ്ദളത്തിന് പകരം വീക്ക് ചെണ്ട ഉപയോഗിക്കാം. അതുപോലെ തന്നെ പല രീതിയിലുള്ള മറ്റ് വാദ്യങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് സോപാന സംഗീതത്തിൽ നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. കാരണം ഓരോന്നിനും ഓരോ ശൈലികൾ രൂപപ്പെടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ സോപാനം എന്ന് പറയുന്ന, ശ്രദ്ധിക്കുക, സോപാനം എന്ന് പറയുന്ന ഒരു വാക്ക്, നമ്മൾ ഇന്ന് സോപാനം എന്ന് കേൾക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ വീടുകളിൽ സിറ്റ് ഔട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെ സോപാനം ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട്. ആ സോപാനം പണ്ട് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന അമ്പലം കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണുന്ന തൊട്ടടുത്തായിരിക്കും എന്ത് സോപാനം. ആ സോപാനത്തിൻ്റെ പടിയിൽ നിന്ന് ഭഗവാനെ നോക്കി സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്ന ആ ഒരു
സംഗീത ശൈലി, ആ സംഗീതത്തിനെയാണ് നമ്മൾ സോപാന സംഗീതം എന്ന് എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. അപ്പൊ ആ സോപാന സംഗീതമാണ് പിന്നീട് പല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ട് വന്ന് നമ്മൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള സോപാനമൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ ഞാനിവിടെ പറയുന്നത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു സംഗീത ശൈലിയാണ് ഏത് സോപാനം എന്നുള്ളത് എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. സോപാനം എന്ന വാക്ക് ഞാൻ പറഞ്ഞു, സോപാനം എന്ന വാക്ക് അത് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്നൊരു നിർമ്മാണ രീതിയായിരുന്നു. അവിടെ പടിയിൽ നിന്ന് ഭഗവാനെ നോക്കി സ്തുതിച്ച് പാടുക എന്നൊരു കാര്യമാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർമ്മിച്ചിരിക്കുക. ഇനി നമ്മൾ രണ്ടായിട്ടാണ് കേരളത്തിലെ സോപാനത്തിന് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, തിരിക്കാറുള്ളത്. അതായത് രണ്ട് കൈവഴികളുണ്ടെന്ന് പറയാം ഇതിന്. ഒന്നിൻ്റെ പേര് കൊട്ടിപ്പാടി സേവയെന്നും ഒന്നിൻ്റെ പേര് രംഗ സോപാനം എന്നാണ്. അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പൂജാവേളകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോപാന സംഗീതം പുറത്തു നിന്ന് പടിയിൽ നിന്ന് ഭഗവാന്റെ ആ തിരു വിഗ്രഹത്തിലേക്ക് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത് ഈ പറയുന്ന പൂജാവേളകളിൽ നമ്മൾ ചെയ്യുന്നതിന് പറയുന്നതാണ് ഏത്, കൊട്ടിപ്പാടി സേവ. രംഗസോപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കേണ്ട അവസരങ്ങളിൽ, അല്ലെങ്കിൽ ലോങ് ടൈമിൽ നമ്മൾ ഒരു വലിയൊരു കഥ നമ്മൾ പാടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് നമുക്ക് രംഗസോപാനം എന്നെന്ത് ചെയ്യാം പറയാം. ഓക്കെ, ഇനി ഇത് കേരളത്തിലെ സോപാന സംഗീതം ഏറ്റവും കൂടുതലായിട്ട് പ്രചാരത്തിൽ വരുന്നത് 1812 ഗീതാഗോവിന്ദം, ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം കേരളത്തിൽ സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും കൂടുതൽ പരിചിതമായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്. 1812. അപ്പോൾ ആ ഒരു വലിയ കാലഘട്ടമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയാണ് കേരളത്തിലേക്ക് പൊതുവായിട്ട് മാറിയത്. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാവാം, ദേവസ്വം ബോർഡിലെ പരീക്ഷയിൽ താഴത്തു നിന്നിരിക്കുന്നവയിൽ സോപാന സംഗീതം കലാകാരന്മാരാരൊക്കെയാണ്, അല്ലെങ്കിൽ കലാകാരികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ ചോദിക്കാം സോപാന സംഗീതത്തിൽ സംഗീതവുമായിട്ട് ബന്ധപ്പെടാത്തതാരാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാനിവിടെ ഈ തന്നിട്ടുള്ള ലിസ്റ്റിനകത്ത് സോപാന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിലെ വ്യക്തികളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് ഞെരളത്ത് രാമ പൊതുവാൾ. ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് പറയാനുള്ളത് ഇങ്ങനെയാണ്, നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, താളം ഉപയോഗിക്കാറുണ്ട്, മദ്ദളം ഉപയോഗിക്കാറുണ്ട്, വീക്ക് ചെണ്ട. വീക്ക് ചെണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാൻ ഉപയോഗിക്കുന്ന ചെണ്ടയ്ക്ക് പകരം നമ്മൾ ഒരു കോലിട്ട് ഉപയോഗിക്കുന്ന ചെണ്ടയുണ്ടല്ലോ, അതായത് ഇങ്ങനെ വീക്കെന്ന് പറയും അതിന്, ആ വീക്ക് ചെണ്ട ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇതിൻ്റെ മൂലമായിട്ടുള്ള മൂലകാരണമായിട്ടുള്ള ഉപകരണമാണ് ഏത്, ഇടയ്ക്ക. അത് നിങ്ങൾ മറക്കരുത്, ഇടയ്ക്ക കൊട്ടിയാണ് ഇവർ പാടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണ വരിക. ഇനി അടുത്തൊരു കാര്യം പറയാണ്, പൊതുവാൾ എന്ന് പറയുന്ന ഒരു ജാതിയിലുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ കേരളത്തിൽ സോപാന സംഗീതം പോലെയുള്ള കലകൾ അവർ അവരുടെ കുലത്തൊഴിലായി സ്വീകരിച്ച് ചെയ്തിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എന്ത് ചെയ്യരുത്, നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതിൽ വരുന്ന ഒരാളാണ് ഞെരളത്ത് രാമ പൊതുവാൾ, കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോപാന സംഗീതജ്ഞനായിരുന്നു. അടുത്തത് ജനാർദ്ദനൻ നെടുങ്ങാടി, ജ്യോതിദാസ് ഗുരുവായൂര്, സദനം, സദനം ദിവാകര മാരാർ. ശ്രദ്ധിക്കുക, സദനം ദിവാകര മാരാർ. അതുപോലെ തന്നെ പല്ലാവൂർ കുഞ്ഞിക്കുട്ടൻ മാരാർ, അതുപോലെ തൃക്കമ്പരം കൃഷ്ണൻകുട്ടി മാരാർ, അതുപോലെയാണ് ഏലൂർ ബിജു. ഏലൂർ ബിജു ഒക്കെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സോപാന സംഗീതം കലാകാരന്മാരായിട്ട് അറിയപ്പെടുന്നതാണ്. ഇനി അടുത്തതാണ് ഏത്, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മാരാർ എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗമായിട്ട് ബന്ധപ്പെട്ടും കേരളത്തിലെ സോപാന സംഗീതം കൂടുതൽ കണ്ടുവരുന്ന ഒരു നമ്മൾ ഈ പൊതുവാൾ എന്നൊരു വിഭാഗത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, അതായത് സോപാന സംഗീത കലാകാരന്മാർ കൂടുതൽ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് ഏത്, ഈ മാരാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടുതൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കലാകാരന്മാരെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ദേവസ്വം എൽഡിയിൽ സ്ഥിരം വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ്.
വർഷം തോറും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരിൽ ആ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ആ നാല് ഓപ്ഷൻസ് ഉണ്ട്: പാലക്കാട്, തിരുവനന്തപുരം, ഗുരുവായൂർ, തഞ്ചാവൂർ. പാലക്കാട്, തിരുവനന്തപുരം, ഗുരുവായൂർ, തഞ്ചാവൂർ ആണോ? ഈ കാണുന്നതിനകത്ത് ഉത്തരം ഏതാണ്? പാലക്കാടാണോ, തിരുവനന്തപുരമാണോ, ഗുരുവായൂരാണോ, തഞ്ചാവൂരാണോ? ഉത്തരം ഏതാണ്? ഗുരുവായൂരാണ്. മറക്കരുത്, ഉത്തരം ഏതാണ്? ഗുരുവായൂരാണ്. അപ്പോൾ ചെമ്പൈ സംഗീതോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണ്? അത് ഏത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മേഖലയിൽ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളാണ്. ആര്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഇദ്ദേഹം ജനിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ ജനിക്കുന്ന ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ ആ നാൾ മുതൽ തന്നെ, ഏകദേശം 1910 മുതൽ തന്നെ ഇദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള സംഗീത പരിപാടി, കച്ചേരിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ തിരുവയ്യാറിൻ്റെയും ത്യാഗരാജസ്വാമികളുടെയൊക്കെ കീർത്തനമാണ് നമ്മൾ ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരക സ്മരണാർത്ഥമുള്ള ഈ കച്ചേരിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയുള്ള സ്തുതികൾ, ദൈവകീർത്തനങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇദ്ദേഹം ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ടായിരുന്നു. ഇദ്ദേഹം മരിക്കുന്ന സമയം വരെയും, ഇദ്ദേഹത്തിൻ്റെ മരണസമയം വരെയും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇദ്ദേഹം നേതൃത്വമാണ് ഇത് കൊടുത്തിരുന്നത്. അതിനുശേഷം 74 മുതലാണ് എന്ത് ചെയ്യുന്നത്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ആ നേതൃത്വത്തിലല്ലാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നേരിട്ട് എന്ത് ചെയ്യുന്നത്? ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സംഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. സംഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, ഇത് എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗീത ഉത്സവമാണ് കേട്ടോ. മറക്കരുത്, ഗുരുവായൂർ ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഗീത ഉത്സവമാണ്. നമുക്ക് മേൽപ്പത്തിരി എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ ഈ ഗുരുവായൂരിൽ. അവിടെ വെച്ചിട്ടാണ് ഇത് ഇപ്പോൾ നടക്കുന്നത്. പണ്ട് കാലത്ത് അവിടെ ആയിരുന്നില്ല, ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ്? അവിടെയാണ്. കാരണം ഇതിൽ ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരെണ്ണമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ചെമ്പൈ സ്മാരക സംഗീതോത്സവം എന്നറിയപ്പെടുന്നത് ചെമ്പൈ സംഗീതോത്സവമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 15 ദിവസം വരെയാണ് ഇത് നടക്കുന്നത്. അതായത് 12 മുതൽ എത്ര ദിവസം വരെ? 15 ദിവസം വരെയാണ് ഈ സംഗീതോത്സവം ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ 3000-ൽ സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുന്ന സംഗീതജ്ഞർ 3000 ആൾക്കാരും നിർബന്ധമായും അവർ ഹിന്ദു മതത്തിലുള്ള ആൾക്കാരായിരിക്കണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ വന്നിരിക്കുമ്പോൾ അവർക്ക് ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഷർട്ടിടാൻ, അതായത് ഷർട്ട് ധരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. 3000 ആൾക്കാർ, ഇവർ 5 കീർത്തനം വെച്ച് പാടുന്നത്. 3000 ആൾക്കാരിൽ ഒരാൾ 5 കീർത്തനം വെച്ചാണ് പാടുന്നത്. അപ്പോൾ ആ 5 കീർത്തനം തിരുവയ്യാറിൻ്റെയും ത്യാഗരാജസ്വാമികളുടെയൊക്കെ കീർത്തനങ്ങളാണ്. അപ്പോൾ ആ 5 കീർത്തനങ്ങൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പാടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു സംഗീത സദ്യ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർമ്മിക്കുക. അതുപോലെ തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സംഗീതോത്സവം കൂടിയാണ് അത്, നമ്മുടെ ചെമ്പൈ ആ സംഗീതോത്സവം എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ നടക്കുന്ന ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രമാണ്. നടക്കുന്ന ഹാള് മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണ്. പങ്കെടുക്കുന്ന സംഗീതജ്ഞരുടെ ആകെ എണ്ണം 3000-ൽ പന്ത്രണ്ട് മുതൽ 15 ദിവസം വരെയാണ്. ആ ഗുരുവായൂരിൽ ഏത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏകാദശി ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗീതോത്സവമാണ്. ഇത് ആരംഭിച്ച ആൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്. അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. എന്നാൽ ഇത് നടക്കുന്ന എവിടെയാണ്? ഗുരുവായൂരിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകതകളുമാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്കത് പരിശോധിച്ചാലോ. അപ്പോൾ ഈ കാണുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളാണ്. മറക്കരുത്, ഒന്നാമത്തെ ക്ഷേത്രമാണ്
ശബരിമല അയ്യപ്പ ക്ഷേത്രം. ശബരിമല അയ്യപ്പ ക്ഷേത്രം, ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയായി അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ക്ഷേത്രം മാത്രമുള്ള പ്രത്യേക ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശബരിമലയുടെ ആസ്ഥാനം പത്തനംതിട്ടയാണ്. എന്നാൽ ആ ഗ്രൂപ്പിൻ്റെ ആസ്ഥാനമായിട്ട് ഇടയ്ക്ക് സന്നിധാനം എന്ത് ചെയ്യാറുണ്ട്, ആകാറുണ്ട്. അതായത് ആ മകല വിളക്ക്, മണ്ഡല വിളക്ക് തുടങ്ങിയിട്ടുള്ള സമയങ്ങളിൽ നമുക്കങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രധാന ഉത്സവമാണ് മകരവിളക്ക് മഹോത്സവം എന്നുള്ളത് നമുക്കറിയാം. ഓക്കെയാണല്ലോ, മറക്കരുത്, മകരവിളക്ക് മഹോത്സവം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതായത് നമുക്കറിയാം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുമാനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏത്, ആ ശബരിമല അയ്യപ്പ ക്ഷേത്രം എന്നുള്ളത്. എന്ത് ചെയ്യുക, മറന്നു പോകാതിരിക്കുക. ഇനി നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകൾ, അതായത് ഇനി യൂട്യൂബിൽ വരാൻ പോകുന്ന ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ശബരിമല ക്ഷേത്രവുമായി മാത്രം ബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ ചെട്ടികുളങ്ങര ഭരണി എന്നൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ആചാരങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ പേരാണ് നമ്മൾ ചാന്താട്ടം എന്ന് പറയും. എന്താണ് ചാന്താട്ടം? ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, ഒരു ആചാരമാണ് കുത്തിയോട്ടം. അതായത് നമ്മൾ ഈ ബാലന്മാരെയൊക്കെ കുത്തിയോട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഒരുക്കിയൊക്കെ നിർത്താറുണ്ട്. ഒരു വലിയ ഘോഷയാത്രയായി ഉത്സവങ്ങളുടെ ദിവസങ്ങാന ദിവസങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുകയാണ് മീനഭരണി. എന്താണ് മീനഭരണി? അതുപോലെ തന്നെ കുംഭഭരണി, ഇങ്ങനെയുള്ള ആ ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രമാണെന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഏഴര പൊന്നാന. ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എഴുന്നള്ളിപ്പ് കണ്ടു കഴിഞ്ഞാൽ, അത് തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊരു വലിയ ഒരു വിശ്വാസമുള്ളതാണ്. ഇവിടെ ഈ ഏഴര പൊന്നാനയെക്കുറിച്ചും, ഇത് സംഭാവന ചെയ്ത ആൾ മാർത്താണ്ഡവർമ്മയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള അനിടം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ദിശ പി എസ് സിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ഒരു മേഖലയിൽ ഈ ഏഴര പൊന്നാന എന്ന് പറഞ്ഞാൽ ഏഴ് വലിയ ആനയും ഒരു അര ആനയുമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഏത്, ഏഴര പൊന്നാന എന്നുള്ളത് എന്ത് ചെയ്യുക, മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെയാണ് ശങ്കരാചാര്യർ സൗന്ദര്യലഹരി എഴുതിയത് ഈ പറയുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കരിങ്കല്ലിൽ തീർത്ത ഒരു നാദസ്വരമുള്ളതും എവിടെയാണ്, ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്നത് മലയാലപ്പുഴ ദേവീ ക്ഷേത്രമാണ്. ഇത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇതാണ്, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതായത് കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ ക്ഷേത്രം, പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മേഖലയിൽ അറിഞ്ഞിരിക്കുക. അതായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരമുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തരം എവിടെ തന്നെയാണ്, ഈ കാണുന്ന ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇനി നമ്മൾ ദക്ഷിണ കേരളത്തിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, തെക്കിൻ്റെ പഴനി എന്നറിയപ്പെടുന്നത് ആരെയാണ്, ഹരിപ്പാട്
ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെയാണ്. ഇനി നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്. ആ ടേം ഇങ്ങനെയാണ്, മയൂര സന്ദേശത്തിൻ്റെ നാട്. എന്താണ് മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ഹരിപ്പാടാണ്. അതായത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെന്നറിയപ്പെടുന്ന കേരളത്തിലെ കേരള കാളിദാസൻ, കേരള മലയാള സാഹിത്യത്തിൻ്റെ ചക്രവർത്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വ്യക്തി ഒരിക്കൽ ആയില്യം തിരുന്ന അദ്ദേഹത്തിനെ പിടിച്ച് തടവിലിട്ട സമയത്ത് ആ തടവിൽ കിടന്നുകൊണ്ട് അദ്ദേഹം രചിച്ച ആ ഒരു കൃതിയുടെ പേരാണ് മയൂര സന്ദേശം. അതിൽ പരാമർശിക്കപ്പെടുന്നത് കേരളത്തിലെ ഹരിപ്പാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് മയൂര സന്ദേശത്തിൻ്റെ നാട് എന്ന് ആരെ വിളിക്കുന്നത്? നമ്മൾ ആ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെ വിളിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലാണെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, അമ്പലപ്പുഴ എന്ന ഒരു വേർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതെ, അമ്പലപ്പുഴ പാൽപായസം. അമ്പലപ്പുഴ പാൽപായസം ഇവിടെ ഈ കാണുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ, പ്രസിദ്ധമാണ്. ഇനി ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ചമ്പക്കുളം മൂലം വള്ളംകളി, അത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനെയാണ് നമ്മൾ തെക്കിൻ്റെ ഗുരുവായൂർ എന്ന് വിളിക്കുന്നത്. തെക്കിൻ്റെ ഗുരുവായൂർ എന്ന് വിളിക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനെയാണ്. ഇനി അടുത്തതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് കേരളത്തിൽ തൃപ്പൂത്ത്, എന്താണ് തൃപ്പൂത്ത്? തൃപ്പൂത്ത് എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ഏതാണ്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. തൃപ്പൂത്ത് എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദിശാ പി എസ് സിയുടെ ദേവസ്വം LD സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും കണ്ടവർക്ക് ഓൾറെഡി ഈ ഒരു ഭാഗം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന ഈ ടേം, അതായത് ഈ ടേം നമ്മളിങ്ങനെ പറഞ്ഞു, മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. അതിലേക്ക് നയിച്ച കഥ എന്താണെന്നൊക്കെ കഴിഞ്ഞ മറ്റ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അമ്മച്ചിപ്ലാവ്, അമ്മച്ചിപ്ലാവിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത്? ഏതാണ്? അത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നവനീത കൃഷ്ണൻ, ഏതാണ്? നവനീത കൃഷ്ണൻ, നവനീത കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്? ഇവിടെയുള്ള പ്രതിഷ്ഠ ഏതാണ്? നവനീത കൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർമ്മിച്ചിരിക്കുക. അടുത്ത ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ഇത് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പമ്പാ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് നദിയാണ്? പമ്പാ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പള്ളിയോടങ്ങളുണ്ട്. പള്ളിയോടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃകയിലുള്ള ചെറിയ വള്ളങ്ങളാണ് പള്ളിയോടങ്ങൾ. പള്ളിയോടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നേർച്ചയായി സമർപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആറന്മുള പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ആ പള്ളിയോടങ്ങൾ കഴിഞ്ഞ് വരുന്നവർക്ക് സദ്യ കൊടുക്കുന്ന ആറന്മുള വള്ളസദ്യയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ അണിനിരക്കുന്ന സദ്യയാണ് ഏത്? ആറന്മുള വള്ളസദ്യ എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ആറന്മുളയിൽ വള്ളംകളി നടക്കാറുണ്ട്, ഉത്രട്ടാതി വള്ളംകളി നടക്കാറുണ്ട്. ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നദി മറക്കരുത്, പമ്പാ നദിയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാനിവിടെ എടുത്തു പറയുന്നു. ഈ കാണുന്നത് ശ്രദ്ധിക്കുക, തിരുവല്ലയാണേ. ഇതാണെങ്കിൽ ഏതാ? തിരുവല്ലവാണ്. ഇത് തിരുവല്ലയും ഇത് തിരുവല്ലവുമാണ്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, ശ്രീവല്ലഭ ക്ഷേത്രം. അപ്പോൾ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്നൊരു ടേം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്, ഇത്
പത്തനംതിട്ട ജില്ലയിലാണ്. ഈ ജില്ലയിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഥകളി ഉണ്ടാവും. കഥകളി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേർച്ച വഴിപാടാണ് അവിടെ കഥകളി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും കേരളത്തിൽ കഥകളി നടക്കുന്ന ക്ഷേത്രം ഏതാണ്? നിലവാരമുള്ള ചോദ്യമാണ്. അത് ഏതാണ്? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ഇനി അടുത്തതാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവല്ലം തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇങ്ങനെയാണ്, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പോപ്പുലറായ ഒരു ക്ഷേത്രമാണ്. അതായത് ഈ നാലമ്പലത്തിനകത്ത്, അതായത് ഈ ക്ഷേത്രത്തിനകത്തുള്ള നാലമ്പലത്തിനകത്ത് നമുക്ക് നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് പിതൃതർപ്പണം ചെയ്യാൻ പറ്റും. തിലകഹോമം പോലുള്ള എല്ലാ ഹോമങ്ങളും നടക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ക്ഷേത്രത്തിനകത്ത് വെച്ച് നടത്താറില്ല, പുറത്ത് വെച്ചാണ്. പക്ഷേ ഇവിടെ പൂർവികർക്ക് വേണ്ടി മാത്രമായി നിലകൊള്ളുന്നൊരു ക്ഷേത്രമായിട്ടാണ് പരശുരാമ സ്വാമി ക്ഷേത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് പോലുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് കൂടി എന്ത് ചെയ്യണം? ഓർമ്മിച്ചിരിക്കണം. തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇത് ശാർക്കര ദേവി ക്ഷേത്രമാണ്. ശാർക്കര ദേവി ക്ഷേത്രത്തും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാളിയൂട്ട് പ്രധാനപ്പെട്ട ഒരു നേർച്ചയായുള്ള ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം. മറക്കരുത്, കാളിയൂട്ട് പ്രധാനപ്പെട്ടൊരു ആ നേർച്ചയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. അതായത് പരശുരാമൻ പ്രതിഷ്ഠ കഴിപ്പിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമായിട്ട് പറയപ്പെടുന്ന ഒരെണ്ണമാണ് ഇത്, പെരുവനം മഹാദേവ ക്ഷേത്രം. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ മറക്കരുത്. പെരുവനം മഹാദേവ ക്ഷേത്രം എന്നുള്ളത് വ്യക്തമായിട്ട് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അടുത്തത് വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത 108 കഴുക്കോലുകളുള്ള വൃത്താകൃതിയിലുള്ള ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെ ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. ഉച്ചയ്ക്കാകുമ്പോൾ അത് കിരാതമൂർത്തി എന്ന ഭാവത്തിലേക്ക് മാറുന്നു. രാവിലെ ദക്ഷിണാമൂർത്തി, ഉച്ചയ്ക്ക് കിരാതമൂർത്തി. ഇനി വൈകുന്നേര സമയങ്ങളിൽ, രാത്രി സമയമാകുമ്പോൾ പാർവതി സമേതനായിട്ടുള്ള സാംബശിവനായിട്ടാണ് ആര് കുടികൊള്ളുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വൈക്കത്തപ്പൻ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഏതാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ അടുത്ത ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശ്രദ്ധിക്കുക, കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ മഹാദേവൻ്റെ 5 രൂപങ്ങൾക്ക് പൂജ കൊടുക്കുന്ന ക്ഷേത്രമായിട്ട് പറയപ്പെടുന്നതാണ് ഏത്? കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. 5 രൂപങ്ങൾക്കാണ് മഹാദേവൻ ഓരോ സമയങ്ങളിലും ആ കാണുന്ന 5 രൂപങ്ങൾക്ക് പൂജ കൊടുത്ത് അവിടെ എന്ത് ചെയ്തു കുടികൊള്ളുന്ന സ്ഥലമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ 108 ദൈവങ്ങൾക്കും അവിടെ പൂജ കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. 108 ദൈവങ്ങളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മഹാദേവന് കാവലായി കാണുന്നു എന്നൊരു സങ്കല്പം കൂടി അവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്തുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക? മറന്നു പോകാതിരിക്കുക. ഇനി അടുത്തതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ഈ ക്ഷേത്രമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാദേവനാണ്. ആരാണ്? മഹാദേവനാണ്. മഹാദേവനാണെങ്കിലും അതിനോട് ചേർന്ന് ആരുമുണ്ട്? ഗണപതിയുമുണ്ട്. ഗണപതിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഉണ്ണിയപ്പമൊക്കെ ഇതുമായിട്ടൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് പെരുന്തച്ഛൻ. ആര്? പെരുന്തച്ഛൻ വരിക്കപ്ലാവിൻ്റെ വേരിൽ ഇവിടെ ഗണപതിയുടെ വിഗ്രഹം ചെയ്തു വെച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു ഐതിഹ്യമുള്ളതാണ്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഓർമ്മിച്ചിരിക്കുക. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നുള്ളൊരു ടൈം ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. അടുത്തത് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രമാണ്.
എരുമേലി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയിലാണ്. എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. ഈ കോട്ടയം ജില്ലയോ ആയിട്ട് ബന്ധപ്പെട്ട്, നമുക്ക് ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് എരുമേലി. ഒരുപാട് ചടങ്ങുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനിയാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. കൊറ്റംകുളങ്ങര കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്താണ് കൊറ്റംകുളങ്ങര. പുരുഷാങ്കനമാരുടെ വഴിപാട് നടക്കുന്ന ക്ഷേത്രമാണ്. അതായത് നമ്മൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് സ്ത്രീകളുടെ വേഷം കിട്ടിയ പുരുഷന്മാർ അവിടെ വിളക്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് പല ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യരുത്, മറക്കരുത്. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്നൊരു ടേം എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടിയൂർ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം, കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം, ഇതും ഏതാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഈ തൃക്കാക്കര എന്നും അത് ദേവസ്വം ബോർഡുകളുടെ പരീക്ഷകളിൽ സ്ഥിരം കാണുന്ന ഒരു ഭാഗമാണ്. കാരണം തൃക്കാക്കരയിൽ മൂർത്തി ആരാണ്? വാമനനാണ്. വാമനനെന്ന് പറയുമ്പോൾ ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. ശ്രദ്ധിക്കുക, ഒരുപാട് ഐതിഹ്യം ഉറങ്ങുന്ന, ചരിത്രരേഖകളിൽ ഒരുപാട് കഥകൾ കൂട്ടിയിണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ദിശാ പി എസ് സിയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ ഇതിലൂടെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ തൃക്കാക്കര വാമനമൂർത്തി ഉറപ്പായിട്ടും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അടുത്തതാണ്, അപ്പോൾ ഓർമ്മിക്കുക, തൃക്കാക്കരയപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വാമനമൂർത്തിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. പണ്ട് തിരുവിതാംകൂറിലെ അനന്തരാവകാശികളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഇന്നും വരുന്നത്. ഇനി അടുത്ത കാര്യമാണ് ആലുവ മഹാദേവ ക്ഷേത്രം. ആലുവ മഹാദേവ ക്ഷേത്രം ഏത് ഉത്സവത്തിനാണ് പ്രസിദ്ധമായത്? ശിവരാത്രി മഹോത്സവത്തിന് പ്രസിദ്ധമാണ്. പിതൃകർമ്മങ്ങൾക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആലുവ മഹാദേവ ക്ഷേത്രമാണ്. ഏഴ് നദിയുടെ തീരത്താണ്. ഏതിൻ്റെയാണ്? ആലുവ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക പെരിയാറിൻ്റെ തീരത്താണെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. അടുത്ത തിരുവല്ലാവാരം. തിരുവല്ലാവാരം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് തിരുവല്ലാവാരം എന്ന് പറയുന്നത് ഉള്ളൊരു ബീച്ചുള്ള തിരുവല്ലാവാരം. അപ്പോൾ ഈ തിരുവല്ലാവാരം അറബിക്കടലുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു, കാര്യം ബീച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ തിരുവല്ലാവാരത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ധ്വജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവല്ലാവാരം ധ്വജ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം, ആലുവ മഹാദേവ ക്ഷേത്രം, തിരുമുല്ലാവാരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ദേവസ്വം എൽ ഡി ആയി ബന്ധപ്പെട്ട നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നല്ല കാര്യമായി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ദേവസ്വം എൽ ഡി ആയി ബന്ധപ്പെട്ട സിലബസ്, സ്പെഷ്യൽ നോട്ടുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ പേര് ദിശ പി എസ് സി ട്രിവാൻഡ്രം എന്നാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ലെസണുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.